കണ്ടില്ലേ? പലപ്പോഴും നമ്മുടെ കുമ്പസാരങ്ങളും ഇതുപോലെയൊക്കെ ആവാറില്ലേ? അതിനൊരു മാറ്റം വരണ്ടേ? പോകുന്നില്ലേ? എങ്ങോട്ട്? കാരുണ്യവാനായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അച്ഛാ, കുറെ നേരം ബോറടിച്ചിരിക്കുന്നു, ഞാൻ ഒരു കമ്പനിക്ക് വന്നു. എന്റെ പൊന്നു മോനെ, കുമ്പസാരക്കൂട്ടിലാണോ നീ കമ്പനി അടിക്കാൻ വരുന്നത്? അച്ഛാ, എന്റെ അമ്മമായും എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛാ. എന്റെ ഭർത്താവിന്റെ കാര്യമെന്ന് വെച്ചാൽ പറയേണ്ട ആവശ്യമില്ല, ഡെയിലി മദ്യപാനാണ്. എന്റെ മക്കളുടെ കാര്യമെന്ന് വെച്ചാലോ, ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞ അനുസരിക്കൂല, എന്നാട്ടൊന്നും പഠിക്കൂല. ഇനി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കാര്യം, ചേച്ചി ചേച്ചി ചെയ്ത എന്തെങ്കിലും പാപങ്ങൾ പറയാനില്ല അച്ഛോ? ഞാൻ അമ്മേനെ തല്ലിയുണ്ട്, പിന്നെ അപ്പനെ തല്ലിയുണ്ട്, പിന്നെ ടീച്ചർമാരനെ ഇടയ്ക്കിടയ്ക്ക് തല്ലിയുണ്ട്, ട്യൂഷൻ ടീച്ചറിനൊക്കെ, പിന്നെ ഫ്രണ്ട്സിനെ തല്ലിയുണ്ട്, അനീറ്റിനെ തല്ലിയുണ്ട്. ബെസ്റ്റ് എന്താ തല്ലുമാല്, എല്ലാവരും തല്ലിയുണ്ട്. അച്ഛ, അച്ഛനൊന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാണ്. അച്ഛന്റെ വീട് എവിടെയാണ്? അച്ഛന് മൂന്ന് പെങ്ങന്മാരാണെന്നല്ല പറഞ്ഞത്? അവരൊക്കെ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? സോരച്ചോ അച്ഛോ, ഞാനല്ല ഇവനെ പാപം ചെയ്തത്. ഇതൊക്കെ കുമ്പസാരത്തിന് പറയേണ്ടി വെച്ചാ ഒരു ആശ്രവദിക്കണമേ. ഞാൻ രണ്ടു മാസമായി കുമ്പസാരിച്ചിട്ട് ഒരു പാപം ശ്രമിക്കണമേ. നീ പറഞ്ഞതൊക്കെ ഒന്ന് സ്നോയില് പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലായില്ലേ. അച്ഛ ഭയങ്കര നടുവേദന, കൈമുട്ട് വേദന എപ്പോഴും ഉണ്ട്, വലിയതിനായിട്ട്. സഹോദര, ഞാൻ ഡോക്ടറല്ല, സാധാരണ എന്റെ വേദനകളാണ് ഞാൻ കുമ്പസാരത്തിന് പറയാറുള്ളത്. ഓഹോ, ഈ ആത്മാവിന്റെ വേദന എന്തെങ്കിലും? അച്ഛോ, കൃത്യം ഒരു വർഷമായി അച്ഛോ ഞാൻ കുമ്പസാരിച്ചിട്ട്. ഈ ഒരു വർഷത്തിനുള്ളില് ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല അച്ഛോ. എന്താ നോക്കണേ? എടാ, അവിടെ പാപം ചെയ്ത ആരെങ്കിലും ക്യൂലുണ്ടോന്ന് നോക്കിയതാ? സ്തുതിയായിരിക്കട്ടെ അച്ഛോ. അച്ഛാ, പോവാന് ഇത്തിരി തിരക്കണ്ടേ? അതുകൊണ്ട് സമാധാനത്തോടെ പോവുക. കണ്ടില്ലേ, പലപ്പോഴും നമ്മുടെ കുമ്പസാരങ്ങളും ഇതുപോലെയൊക്കെ ആവാറില്ലേ? അതിനൊരു മാറ്റം വരണ്ടേ? വാർഷിക കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്, നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിയാം. പാപങ്ങളെല്ലാം വളരെ കൃത്യമായി ഓർത്തെടുത്ത് പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയെടുത്ത് നമുക്ക് കുമ്പസാരത്തിനായിട്ടണയാം. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ തമ്പുരാന്റെ വലിയ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പോകുന്നില്ലേ? എങ്ങോട്ട്? തൃശൂർ അതിരൂപത ആപാധ്യാന കേന്ദ്രത്തിലേക്ക്. മാർച്ച് 16 മൂന്നാം ശനി ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ മാർച്ച് 17 ഞായറാഴ്ച രാവിലെ 6 മണി വരെ രാത്രി മുഴുവൻ ആരാധന. നിങ്ങളും വരില്ലേ? ഒരിടം ധരണേ തലച്ചായ്ച്ചുറങ്ങാൻ കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ.